ഹലോ എവറിവൺ, ദിസ് ഇസ് മീ അസീസ്. വെൽക്കം ടു അസീസ് ജേണി ഹണ്ട്. അപ്പോൾ നമ്മളിന്ന് ഇവിടെ പറയാനായിട്ട് പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഫുട്ബോൾ പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഫിഫ വേൾഡ് കപ്പ് 2022 ഖത്തറിന്റെ ടിക്കറ്റുകൾ ഇപ്പോൾ നമുക്ക് ഓൺലൈനിലൂടെ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ നേരെ ടിക്കറ്റ് ഫിഫ വേൾഡ് കപ്പ് എന്നുള്ള അതിൻ്റെ സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ടിക്കറ്റ്സ് ഫിഫ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ അപ്ലൈ ഫോർ ടിക്കറ്റ്സ് ഹിയർ എന്നും പിന്നെ ക്ലിക്ക് മോർ എന്നുള്ളൊരു ഓപ്ഷനാണ് വരിക. അപ്പോൾ നമുക്ക് അപ്ലൈ ഫോർ ടിക്കറ്റ്സ് എന്നുള്ളതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ടിക്കറ്റ്സ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഒന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ രണ്ട് ഓപ്ഷനാണുള്ളത്. ഒന്ന് അപ്ലൈ ഫോർ ഇൻ്റർനാഷണൽ ടിക്കറ്റ് എന്നുള്ളതും മറ്റൊന്ന് ഖത്തർ റെസിഡൻസിനുള്ളതുമാണ്. അപ്പോൾ നമ്മളിവിടെ ഖത്തറിലായതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നത്. വിദേശത്തുള്ളവർക്ക് ഒന്നാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഫിഫയുടെ ഒരു പേജിലേക്കാണ് വരിക. അവിടെ നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ലോഗിൻ ചെയ്യാനായിട്ട് പറയും. അപ്പോൾ അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരെ ലോഗിൻ ചെയ്യുന്ന ഒരു പേജിലേക്ക് വരും. ഇവിടെ നമ്മുടെ ഇമെയിൽ ഐഡിയും പാസ്വേഡും വെച്ച് നമ്മൾ ലോഗിൻ ചെയ്യണം. അപ്പോൾ ഞാൻ ഓൾറെഡി ഇത് ലോഗിൻ ചെയ്തിട്ടുള്ളതാണ് ഇതിൽ. അപ്പോൾ ആദ്യമായിട്ട് ഇതിൽ കയറുന്നവർ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അവരിതിൽ അവരുടെ ഇമെയിൽ ഐഡിയും പാസ്വേഡും വെച്ച് രജിസ്റ്റർ ചെയ്യണം. അതിനുശേഷമാണ് ഇതിൽ ലോഗിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇത് ചെയ്തതുകൊണ്ട് ഡയറക്റ്റ് അതിലേക്ക് തന്നെ ലോഗിൻ ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഇത് ലോഡ് ചെയ്ത് വരാനായിട്ടൊരു ചെറിയ സമയമെടുക്കും. അതിനുശേഷം ഇങ്ങനെ ഒരു പേജിലേക്ക് നമ്മൾ വരുന്നതാണ്. അങ്ങനെ സ്ക്രോൾ ചെയ്ത് താഴേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ നമുക്ക് കാണാം സബ്മിറ്റ് ഓർ എഡിറ്റ് യുവർ ടിക്കറ്റ് ആപ്ലിക്കേഷൻ എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഒരു ചെറിയ സമയമൊക്കെ ഇവിടെ നമുക്ക് ലോഗിൻ ചെയ്യാനായിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ അവിടെ നാല് ഓപ്ഷനാണ് നമുക്ക് വരിക. ഒന്ന് ഇൻഡിവിജ്വൽ ടിക്കറ്റ്സ്, പിന്നെ സ്റ്റേഡിയം ടിക്കറ്റ്സ്, പിന്നെ സ്പെസിഫിക് ടിക്കറ്റ്സ്, ഏത് ടീമിൻ്റെ ഇതിലാണെങ്കിൽ അത്, പിന്നെ ആക്സസിബിലിറ്റി ടിക്കറ്റ്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ഓപ്ഷനിലാണ് പോകുന്നത് ഇൻഡിവിജ്വൽ ടിക്കറ്റ്സ് എടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്ക് വരും. ഇവിടെ നമുക്ക് സ്റ്റാർട്ടിംഗ് മുതൽ ഫൈനൽ വരെയുള്ള എല്ലാ റൗണ്ടുകളുടെയും ടിക്കറ്റുകളും മറ്റൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഖത്തർ റെസിഡൻസിന് ഇത് ടിക്കറ്റ് വരുന്നത് 40 റിയാൽ മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത്. വിദേശത്തുള്ളവർക്കൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട് റേറ്റിൽ. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഞാനവിടെ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഏത് കളികളാണ് നമുക്ക് കാണേണ്ടതെങ്കിൽ അത് സെലക്ട് ചെയ്ത് ഞങ്ങൾ 4 കാറ്റഗറി വരും. അതിൽ കാറ്റഗറി 4 ആണ് ഞങ്ങൾ ചൂസ് ചെയ്യുന്നത്. കാരണം അത് ഖത്തർ റെസിഡൻസിന് 40 റിയാൽ മുതലാണ് സ്റ്റാർട്ടിങ്. അപ്പോൾ അതിന് താഴെ നമുക്ക് 6 ടിക്കറ്റ് വരെ ഒരു ടൈമിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ 1, 2, 3, 4 അങ്ങനെ ഓർഡറിൽ 6 ടിക്കറ്റ് വരെ എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 ടിക്കറ്റാണ് എടുക്കാനായിട്ട് പോകുന്നത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ടിക്കറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് എ ഗസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ ആർക്കൊക്കെ വേണ്ടിയാണോ ടിക്കറ്റ് എടുക്കുന്നത് അവരുടെയൊക്കെ ഡീറ്റെയിൽസ് നമ്മളവിടെ കൊടുക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് മിസ്റ്റർ എന്നുള്ള ടൈറ്റിൽ, അതുപോലെ പേര്, നമ്മുടെ ID നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, ഏത് രാജ്യമാണ് നമ്മുടെ, അത് നാഷണാലിറ്റി എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റിൻ്റെ, ഇപ്പോൾ ഇവിടെ നമ്മൾ 2 ടിക്കറ്റ് ആയതുകൊണ്ട് 40 റിയാൽ, 2 ടിക്കറ്റ് ആയതുകൊണ്ട് 80 റിയാൽ എന്ന് വരും. അതിനുശേഷം സബ്മിറ്റ് മൈ ടിക്കറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ആ ഓപ്ഷൻ നമുക്ക് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇങ്ങനെ ഒരു പേജിലേക്ക് വരും. ഇവിടെ നമ്മുടെ എവിടെയാണ് താമസിക്കുന്നത്, മറ്റുള്ള നമ്മൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ചോദിക്കുന്നതാണ്. അപ്പോൾ അവിടെ നമുക്ക് നമ്മുടെ താമസിക്കുന്ന സ്ഥലം, സ്ട്രീറ്റ്, മറ്റുള്ള കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസുകൾ ഇവിടുത്തെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കൊടുക്കണം. അതിൽ അതുപോലെ നമ്മുടെ ID നമ്പർ, മൊബൈൽ നമ്പർ പോലുള്ള കാര്യങ്ങൾ, പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ നമുക്കിവിടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സ്ക്രോൾ ചെയ്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ടീം ഏതാണെങ്കിലും അത് നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻട്രോയിൽ തന്നെ എൻ്റെ ജേഴ്സി കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഞാനൊരു അർജൻറ്റീന ഫാൻ ആയതുകൊണ്ട് തന്നെ ഞാൻ അർജൻറ്റീന ടീമിനാണ് സെലക്ട് ചെയ്യുക. അതിനുശേഷം കൺഫേം ആയി ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക. അപ്പോൾ ഒരു കണ്ടിന്യൂ എന്ന് കാണും. വീണ്ടും ആ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ അവിടെ വീണ്ടും നമുക്കൊരു കണ്ടിന്യൂ എന്നുള്ളത് കൊടുക്കുക. നമുക്ക് ഇങ്ങനെ രണ്ട് ഓപ്ഷനാണ് വരിക. ഈ ആക്സെപ്റ്റ് ടിക്കറ്റ് ഇൻ അനദർ കാറ്റഗറി, ഐ ഡു നോട്ട് ആക്സെപ്റ്റ് ടിക്കറ്റ് ഇൻ അനദർ കാറ്റഗറി എന്നുള്ളത്. കാരണം ഈ കാറ്റഗറി തന്നെയാണോ നമ്മൾ എടുക്കുള്ളൂ, അത് ഇതിൽ അവൈലബിൾ അല്ലെങ്കിൽ മറ്റത് എടുക്കുക എന്നുള്ളതാണ് ചോദ്യം. അതിലൊന്ന് ടിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ബൈ ടിക്കിംഗ് ദിസ് ബോക്സ് എന്നുള്ളത് ടിക്ക് ചെയ്ത് സബ്മിറ്റ് യുവർ ടിക്കറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ചെറിയൊരു ടൈം എടുക്കും അത് ലോഡ് ചെയ്യാനായിട്ട്. അതിനുശേഷം നമുക്കിതിൻ്റെ കൺഫർമേഷൻ അവിടെ അടുത്ത പേജിൽ കാണിക്കും. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം അവിടെ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് എന്ന് കാണിക്കും. അതിനുശേഷം നമുക്ക് നമ്മുടെ ത്രൂ നമ്മുടെ മെയിലിൽ പോയിട്ട് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇതിൻ്റെ ടിക്കറ്റിൻ്റെ കൺഫർമേഷനും എത്ര ടിക്കറ്റാണ് നമ്മൾ സെലക്ട് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മെയിലിൽ കാണിക്കും. ഇപ്പോൾ നമ്മൾ ഈ ബുക്ക് ചെയ്തതുകൊണ്ട് നമുക്ക് ടിക്കറ്റ് ഒരിക്കലും കിട്ടുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം ഒരുപാട് ആപ്ലിക്കേഷൻസ് വരുന്നത് കൊണ്ട് തന്നെ അവരൊരു റാൻഡം സെലക്ഷൻ നടത്തിയിട്ട് അതിൽ നിന്നാണ് ടിക്കറ്റ് കൊടുക്കുക എന്നാണ് ഇപ്പോൾ ഇതുവരെ ഫിഫ അനൗൺസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊക്കെ ടിക്കറ്റ് കിട്ടുമെന്നും നല്ലൊരു
ഫുട്ബോൾ മാച്ച് കാണാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളൊക്കെ ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു മത്സരത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നവർ ബൈ ബൈ, ടേക്ക് കെയർ, സ്റ്റേ സേഫ്.